സ്വർണക്കടത്ത് പരിശുദ്ധ ഖുർആൻ ഈന്തപ്പഴത്തിലെ കുരു ഓഫായിപ്പോയ ജി പി എസ് കത്തിപ്പോയ സെക്രട്ടേറിയറ്റ് നശിച്ചു പോയ ഫയലുകൾ മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹ ചടങ്ങ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നുള്ള ഫോൺ കോൾ ക്ലിഫ് ഹൗസിലെ ചടങ്ങ് ആറു മാസക്കാലം വാർത്ത എഴുതി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസർ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുൻ സ്പീക്കർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ ഓരോ ദിവസവും ഓരോ വാർത്ത എന്താ ഉണ്ടായ അനുഭവം തെരഞ്ഞെടുപ്പ് വന്നപ്പോ യു ഡി എഫ് കരുതി മാധ്യമ സ്ഥാപനങ്ങളുടെ മുതലാളിമാരുടെ മേശയിൽ നിന്ന് താഴേക്ക് വീഴുന്ന അപ്പക്കഷ്ടം രുചിച്ചുകൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി യു ഡി എഫ് വിചാരിച്ചു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും. ആലപ്പുഴയിൽ ഈ രണ്ട് കൊലപാതകങ്ങൾ ഉണ്ടായതിനു ശേഷം ആർ എസ് എസ് തീരുമാനിച്ചത് എന്താണ്? നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ നിന്ന് ഒരറിയിപ്പും കൂടാതെ ഒരു രാത്രിയിൽ പൊടുന്നനെ റൂട്ട് മാർച്ച് ആരംഭിക്കണം, മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലൂടെ കടന്നു വരണം, അവരെ അപഹസിക്കുന്ന മുദ്രാവാക്യം വിളിക്കണം, അവരെ മതവിദ്വേഷം ജനിപ്പിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകണം, അത് കലാപത്തിലേക്ക് നയിക്കണം. ആര് റിപ്പോർട്ട് കൊടുത്തു? നമ്മുടെ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തു. എല്ലാ റാലികളെയും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. രഹസ്യമായി സംഘപരിവാരം തീരുമാനിച്ചതാണ്. പക്ഷേ തിരിച്ചറിയാൻ നമ്മുടെ കേരള പോലീസിന് കഴിഞ്ഞു. അതായത് രണ്ട് കൊലപാതകത്തിന് ശേഷം ആലപ്പുഴയിൽ ഒരു കലാപം ഇതായിരുന്നു അവർ ആഗ്രഹിച്ചത്. നിർദ്ദോം ഇവിടെ പാലക്കാട് എന്താ അവരാഗ്രഹിച്ചത്? രണ്ട് കൊലപാതകങ്ങൾ മാത്രമാണോ? പാലക്കാടിന്റെ മതനിരപേക്ഷ മനസ്സ് തകർക്കണം. അതിശക്തമായ മതനിരപേക്ഷ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് കരുത്തും വളക്കുറുമുള്ള ഈ മണ്ണിൽ മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കണം, കലാപത്തിന്റെ എരുതിയിലേക്ക് വലിച്ചെറിയപ്പെടണം. ഇതല്ലേ ആഗ്രഹിച്ചത്? എന്തുകൊണ്ട് നടന്നില്ല? ഇപ്പൊ നമ്മൾ ഓർമ്മിക്കണം, ഒറീസയിലാണ് ക്രിസ്ത്യൻ മതവിശ്വാസികൾ അവരുടെ വിശുദ്ധ ഗ്രന്ഥമായി കരുതുന്ന ബൈബിൾ കത്തിച്ചു കളഞ്ഞു കാന്തമ്മ കലാപത്തിന്റെ. ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ സന്യാസിനി സമൂഹമാണ് കന്യാസ്ത്രീകൾ. അവർ ആക്രമിക്കപ്പെട്ടു, തല തകർക്കപ്പെട്ടു, ബലാത്കാരം ചെയ്യപ്പെട്ടു. എന്താ കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗം തിരിച്ചറിയണ്ടേ? ഇവിടെ എന്തുകൊണ്ടാ ക്രിസ്ത്യൻ മതവിശ്വാസികൾ അവരുടെ ഗ്രന്ഥമായി കരുതുന്ന വിശുദ്ധ ബൈബിൾ കത്തിക്കാൻ ആനസം താല്പര്യമില്ല എന്നിട്ടാണോ? ഒളവണ്ണ നമ്മൾ കണ്ടതാണ്. കുസുമം മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തകയായിരുന്നു, മദർ തെരേസയുടെ പിൻഗാമികളാണ്. തലയടിച്ച് തകർത്തില്ലേ? സമാധർണീയനായ സഖാവ് വി എസ് ആണ് അന്ന് അവിടുത്തെ മതനിരപേക്ഷ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. എന്തായിരുന്നു ഉണ്ടായ അനുഭവം? അവരെ തലയടിച്ച് തകർത്തു, അവരെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു കോഴിക്കോട് ഒളവണ്ണയിൽ ആർ എസ് എസ്. അങ്ങനെ പല രൂപത്തിൽ മൂന്നാഴ്ചകൾക്ക് പുറകിലാണ് മഹാരാഷ്ട്രയിൽ ശിവദാം എന്ന് പേരുള്ള 78 വയസ്സുകാരൻ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളാണ്, സമയം തെറ്റി ക്ഷേത്ര ദർശനം നടത്തി എന്നാരോപിച്ച് സംഘപരിവാരം കൊലപ്പെടുത്തി. എന്തുകൊണ്ട് ഇത് കേരളത്തിൽ ഉണ്ടാകുന്നില്ല? പിന്നോക്ക ദളിത് വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുമത വിശ്വാസികളെ ആക്രമിക്കാനുള്ള കരുത്ത് ആർ എസ് എസിന് കേരളത്തിൽ താല്പര്യമില്ലാണ്ടാണോ? നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ 2016 കാലയളവിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ യദുകൃഷ്ണൻ, അദ്ദേഹം ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് നടന്നു കയറി. നമ്മുടെ ഓർമ്മയിലുണ്ട്, നടന്നു കയറിയപ്പോൾ എന്തായിരുന്നു പ്രതിഷേധം? എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായ തിരുവല്ലയിൽ മത്സരിച്ചയാൾ അക്കിരമൻ കാളിദാസ വട്ടതിരിപ്പാട്, നിരാകാര സമരമാണ്. എന്താ സമരം? ഹിന്ദുമത വിശ്വാസി അല്ലേ യദുകൃഷ്ണൻ? ആണ്. അപ്പോൾ എന്താ പ്രശ്നം? പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളാണ്. തിരുവല്ല മുത്തൂർ ശിവക്ഷേത്രം വിശ്വാസികൾക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല. 21 വയസ്സുള്ള ചെറുപ്പക്കാരൻ താന്ത്രിക വിദ്യാപീഠത്തിൽ നിന്ന് തന്ത്രകർമ്മങ്ങൾ യഥാവിധി ചെയ്യുവാൻ പഠിച്ച് ശീലിച്ച് താൻ വിശ്വസിക്കുന്ന ദേവന്റെ ദേവകയുടെ സാന്നിധ്യത്തിലേക്ക് അഭിമാനാർഹമായ മനസ്സോടുകൂടെ നടന്നു കയറി. അപ്പോഴെന്താണ് ആർ എസ് എസ് സമരം? പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് വരുന്നു. സമരം അവസാനിപ്പിച്ച് അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാടത് പോകേണ്ടതായി വന്നു. മുംബൈയിൽ കഴിഞ്ഞ മാസം ഉണ്ടായതുപോലെ തലയടിച്ച് തകർത്ത് കൊലപ്പെടുത്താൻ ആർ എസ് എസിന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് ചിന്തിക്കണം. മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല ഭൂരിപക്ഷ സമുദായത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെ ആർ എസ് എസ് ഉത്തരേന്ത്യയിൽ എമ്പാടും നടത്തുന്ന ആക്രമണങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടാവുന്നില്ല? ഈ എൻ ഡി എഫ് ഉണ്ടായിട്ടാണോ? ഈ കോൺഗ്രസ് ഉണ്ടായിട്ടാണോ? ഈ ലീഗ് ഉണ്ടായിട്ടാണോ? കേരളീയ അനുഭവ പരിസരം എന്താണ്? മാറാടുണ്ടായ കലാപത്തിന്റെ ആദ്യ ശ്രമങ്ങൾ ആ ചരിത്രം നമുക്കറിയാം. എന്തായിരുന്നു ഉണ്ടായിരുന്നത്? എ കെ ആന്റണി സമാധാനനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നു. എന്താ ഉണ്ടായ അനുഭവം? 50,000-ത്തിലധികം വരുന്ന കരുത്തുണ്ട് കേരള പോലീസിന്. ഇപ്പോ അന്ന് ഏതാണ്ട് അത്രയും തന്നെ ഉണ്ട്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും അദ്ദേഹമാണ്. ഉണ്ടായ അനുഭവം എന്താ? ഒരു മതകലാപം, മതവർഗീയ കലാപം നടക്കുന്ന ഇടത്തേക്ക് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ മനീഷിനെ കാലുകുത്താൻ വേണ്ടി കഴിഞ്ഞോ? എന്തായിരുന്നു പ്രതികരണം? ആർ എസ് എസ് എൻ ഡി എഫും പറഞ്ഞു അരുത്, അരുത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെയിരുന്നു. എവിടെയിരുന്നു? തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ അമർന്നിരുന്നു.
അങ്ങോട്ടേക്ക് പോകാൻ ആരാ ഉണ്ടായത്? അങ്ങോട്ടേക്ക് പോകാൻ യു ഡി എഫിന്റെ നേതൃത്വം ഉണ്ടായില്ല. ആ നൂറുകണക്കിന് വരുന്ന അഭ്യന്തര സുരക്ഷാ സേനകളുടെ സർവ്വസൈന്യാധിപനെന്ന് നമുക്ക് വിവക്ഷിക്കാൻ കഴിയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മുൻ കോൺഗ്രസ് നേതാവ് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഖാവ് വി എസ് ആണ്, സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായിയാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം പ്രതിപക്ഷത്തല്ലേ, കുറച്ച് കലാപമൊക്കെ ഉണ്ടാവട്ടെ, പോലീസിനെ രണ്ട് തെറി പറയാം, യു ഡി എഫിനെതിരെ സമരം നടത്താം. നമ്മൾ കണ്ടോ എന്താ ഉണ്ടായത്? മതവിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് നിഷ്കളങ്കരായ